സ്വർണ്ണക്കടത്ത് കേസിൽ ഗൂഢാലോചനയുടെ ദൃശ്യങ്ങൾ എൻഐക്ക് ലഭിച്ചു. അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീങ്ങും. റമീസ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതായും എൻഐഎ കണ്ടെത്തി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം എൻഐഎ ശക്തമാക്കി. സ്വപ്നയുടെയും സന്ദീപിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്കും അന്വേഷണം എൻഐഎ വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രതികൾ ഗൂഢാലോചന നടത്തുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം എൻഐഎക്ക് ലഭിച്ചു. 11 തവണ പ്രതികൾ ഗൂഢാലോചന നടത്തിയ ദൃശ്യങ്ങളാണ് എൻഐഎ കണ്ടെത്തിയത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരനും ദൃശ്യങ്ങളിലുണ്ടെന്നാണ് വിവരം. കേസിലെ പ്രധാന കണ്ണിയായ കെ ടി റമീസ് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് എൻഐയുടെ മറ്റൊരു കണ്ടെത്തൽ. കള്ളക്കടത്തിലൂടെ എത്തിക്കുന്ന സ്വർണം സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയതായും എൻഐഎ സ്ഥിരീകരിച്ചു. സ്വപ്നയുടെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും ഗൂഢാലോചന നടന്നെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ കൊച്ചി.